ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് മധുരയ്ക്കാണ്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ മധുരയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു മധുരയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ KSRTC സ്റ്റാൻഡിലെത്തി പത്തനംതിട്ട. അവിടെ നിന്ന് നേരെ മുണ്ടക്കയം ബസ്, അവിടെ നിന്ന് നേരെ കുമളി ബസ്സിന് കയറിയാണ് നമ്മൾ പോയത്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത് ബസ്സിൽ. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൈഡിൽ മറ്റേ വളഞ്ഞാനം വാട്ടർഫാൾസ് ആണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ താഴെ നാട് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ. ഇത് നമ്മൾ ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് ഒരു 2:30 സമയത്താണ് പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങിയത്. കുമളി എത്തിയപ്പോഴത്തേക്കിന് നമ്മൾ 8 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അവിടെ നേരെ നമുക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. പൊറോട്ടയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ നേരെ ബസ് കിട്ടിയത് തേനി ബസ്സാണ് കിട്ടിയത്. തേനി ബസ്സിന് കയറി ആദ്യമായിട്ടാണ് ഞാനൊരു തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നത്. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ നേരെ തേനിക്ക് വിട്ടു. കാരണം ഡയറക്റ്റ് നമുക്ക് മധുരയ്ക്ക് വേണമെങ്കിൽ ബസ് കിട്ടിയില്ല. നമ്മൾ ആദ്യമേ പ്രൈവറ്റ് ബസ്സാണ് നോക്കിയത്. അപ്പോൾ പ്രൈവറ്റ് ബസ് ഇല്ലായത്. പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ നമ്മൾ നല്ല തമിഴ് പാട്ടൊക്കെ കേട്ട് പോകാമായിരുന്നു. പക്ഷേ നല്ല പക്ഷേ ഇന്ന് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ തേനിയിലെത്തി. അവിടെ നിന്ന് നമ്മളുടെ ചേട്ടനോട് ചോദിച്ചു. ഇപ്പോൾ ബസ്സുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് നമ്മളൊരു മലയാളി ചേട്ടനെയാണ് കണ്ടത്. അപ്പോൾ ബസ്സുണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ പറഞ്ഞു, എന്താ കിടക്കുന്ന ബസ് ഇപ്പോൾ മധുരയ്ക്കാണ്, അത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് മധുരയ്ക്ക് കയറി. അവിടെ ചെന്ന് കറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോക്കാരന്മാരുണ്ടായിരുന്നു. അതിലൊരു ഓട്ടോ ചേട്ടൻ അടുത്ത് വന്ന് എവിടെ പോകണമെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞ് അമ്പലത്തിൽ പോകാനാണ്, മധുര മീനാക്ഷി ടെമ്പിളിൽ. അങ്ങനെ പുള്ളിക്കാരനെ അമ്പലത്തിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. 200 രൂപയായിരുന്നു ഓട്ടോ കൂലി. അവിടുത്തെ ഹോട്ടലിൽ കയറി. ഹോട്ടലുകാരൊക്കെ കുറച്ച് പറ്റിപ്പീരാണ്. അവന്മാർ എത്രത്തോളം പൈസ പിടിക്കാമോ അത്രത്തോളം നോക്കും. എന്നിട്ട് ഞങ്ങളുടെ ആദ്യമേ റൂം പോയി എന്നിട്ട് 1600 പറഞ്ഞത്. പിന്നെ ഞാൻ താഴെ ഒന്ന് സംസാരിച്ച് അവർ പറഞ്ഞു 1200 പറഞ്ഞു. പക്ഷേ അതിലും റേറ്റ് കുറവിൽ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തൊക്കെ കിട്ടിയതിന് പെട്ടെന്ന് രാത്രിയായി. ഒരു 11 മണി സമയമൊക്കെയാണ്. പിന്നെ നമ്മൾ അത്ര തർക്കിക്കാനൊന്നും പോയില്ല. പിന്നെ നമ്മൾ നേരെ നടന്ന് അമ്പലത്തിൻ്റെ 2 വള കഴിഞ്ഞാൽ അമ്പലം എത്തുമെന്ന് പറഞ്ഞു. നമ്മൾ രാത്രി തന്നെ നടന്ന് അമ്പലം പോയി കാണാനായിട്ട് പോയി. അമ്പലത്തിനുള്ളിലോട്ടല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ റോഡിലൊക്കെ ആൾക്കാർ വൃത്തിയൊക്കെ ആക്കി തൂക്കുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സ്ട്രീറ്റ് ഫുഡുകളൊക്കെ രാത്രി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും രാവിലെ ഞങ്ങൾ 8 മണിയൊക്കെ ആയിരുന്നു. എത്തിയപ്പോഴത്തേക്കിനും എന്നിട്ട് നേരെ കുറച്ച് നല്ല ചൂടുള്ള വെയിലായി തുടങ്ങി അമ്പലത്തിലേക്ക് നടന്നു. അമ്പലത്തിലെ ഇതെല്ലാം നമ്മൾ രാവിലെ വെളുപ്പിനെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു പറഞ്ഞു. പക്ഷേ എന്തോ അന്ന് ക്ഷീണം കൊണ്ട്, യാത്രയുടെ ക്ഷീണം കൊണ്ട് നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം എല്ലാം തുറന്നൊക്കെ വരുന്നതേ ഉള്ളൂ രാവിലെ. അങ്ങനെ ഈ മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മധുരയിൽ വൈഗാ നദിക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു മഹാക്ഷേത്രമാണ്. ഇവിടെ മീനാക്ഷി സുന്ദരേശ ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മുടെ ശ്രീ പാർവതി മീനാക്ഷിയായും ഭഗവാൻ പരമേശ്വരൻ സുന്ദരേശ്വരനുമായിട്ടാണ് ഇവിടെ ആരാധിച്ചു വരുന്നത്. വളരെ മനോഹരമായ നിർമ്മിതിയാണ് ഇവിടെ ഉള്ളത്, ഈ ക്ഷേത്രത്തിലുള്ളത്. മധുര ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ 14 അലങ്കാര ഗോപുരങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 51 കിലോമീറ്ററോളം വരും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഒരു 33,000 ശില്പങ്ങൾ ഉള്ളതായിട്ടും കണക്ക് പറയുന്നുണ്ട്. നമ്മളങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ ദൂരം കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഗൗരവം. നമ്മൾ വടക്കേ നടയിലാണ് തോന്നുന്നു എത്തിയത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മളെ ആൾക്കാരിങ്ങനെ വിളിക്കുന്നുണ്ട്, ചെരുപ്പിടി വിടാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ വിളിച്ച ചേട്ടൻ ഒരു അത് പുള്ളിക്കാരൻ്റെ ഒരു മലയാളിയാണ്. പുള്ളിക്കാരൻ വിളിച്ച് ഇവിടെ ചേരിപ്പെടാമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് കുറേ പൂജാ സാധനം എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് തന്നു. ആക്ച്വലി അവരുടെ ബിസിനസ്സാണത്. നമ്മൾ ചെരുപ്പിട്ടും പോയി. സത്യത്തിൽ നമുക്ക് അമ്പലത്തിനകത്തുണ്ടോ ചെരുപ്പെല്ലാം കൊടുക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ആ നമുക്ക്
അവിടെ ഫോൺ ഫോൺ നമുക്കുള്ള കയറ്റി കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഫോൺ നമുക്ക് ഒരു ഫോണിന് 5 രൂപ വെച്ചിട്ട് നമ്മൾ ആ പുറത്ത് കൗണ്ടറുണ്ട്, അവിടെ കൊടുത്തു കഴിഞ്ഞ് ഒരു റിസീപ്റ്റും തരും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ നമുക്ക് അവർ സുരക്ഷിതമായി വെച്ച് തിരിച്ച് ആ റിസീപ്റ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചേക്കണം. റിസീപ്റ്റ് കൊടുത്തെങ്കിലേ നമുക്ക് ഫോൺ തിരിച്ച് കിട്ടത്തുള്ളൂ. അതുപോലെ ചെരുപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സൂക്ഷിക്കാം. അവിടെ റാക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് ചെരുപ്പൊക്കെ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ പറ്റിച്ച ചേട്ടൻ നമുക്ക് പൂവെടുത്ത് തരുന്നത്. ചെരുപ്പ് ഇട്ടോ എന്ന് പറഞ്ഞ് നേരെ അയാൾ എന്ത് ചെയ്യണം, കുറേ പൂവും അതൊക്കെ എടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് തരാൻ പോയി. അങ്ങനെ അതെങ്കിലും അമ്പലത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള പറ്റിപ്പിരികളിൽ നിന്നും പോയി പെടാതിരിക്കുക. പ്രാചീന തമിഴ് കൃതികളിലൊക്കെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. ഇന്ന് നാം ഈ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് 1623 1655 ഇടയിൽ നിർമ്മിച്ചതാണ്. ഇവിടെ ദിനംപ്രതി ഒരു ദിവസത്തിൽ തന്നെ ഒരു 15,000 സന്ദർശകരാണ് ഇവിടെ ദർശനത്തിനായിട്ട് വരുന്നത്. വെള്ളിയാഴ്ചകളിലാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം എന്ന് പറയുന്ന അമ്പലത്തിൽ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന തിരുക്കല്യാണമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ ആദിപരാശക്തിയായ ശ്രീപാർവതിയുടെ ഒരു അവതാരമായ മധുര മീനാക്ഷി ദേവി മത്സ്യക്കണ്ണുള്ളവളെന്നാണ് ഇതിൻ്റെ അർത്ഥം. ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം. പാണ്ഡ്യരാജാവും പത്നിയും ജഗദീശ്വരിയുമായ ആദിപരാശക്തിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു. അവർ പുത്രകാമിഷ്ടി യോഗത്തിന് വേണ്ടിയിട്ട്, മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് യോഗത്തിന് വേണ്ടിയിട്ട് രണ്ടാം പാണ്ഡ്യരാജാവായ മാളവ്യദ്വിജൻ്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി സാക്ഷാൽ ഈ ആദിപരാശക്തി അവതരിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം. യാഗാഗ്നിയിൽ നിന്നും അതിസുന്ദരമായ രൂപത്തോടുകൂടി സംജാതയായ ഭഗവതിക്ക് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പച്ചനിറവും ഉണ്ടായിരുന്നു. പച്ചനിറവും 3 സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ശക്തിസ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ ആൺകുട്ടികളെ പോലെ വളർത്തണമെന്നും സർവശാസ്ത്രങ്ങളും ആയുധവിദ്യകളും ഒക്കെ അഭ്യസിപ്പിക്കണമെന്നും ഭാവി വരനെ ദർശിക്കുന്ന നിമിഷം തന്നെ ഭഗവതിയുടെ 3-ം സ്ഥലം അപ്രത്യക്ഷമാകുമെന്നും ഒരു അശരീരി കുട്ടി ജനിച്ച സമയത്ത് ഉണ്ടായി. പുത്രീഭാവത്താൽ സന്തുഷ്ടനായ രാജാവ് തൻ്റെ മകളെ തടാതകി എന്നും വിളിച്ചു. പച്ചനിറമുള്ള മീനാക്ഷി യുദ്ധവേളകളിൽ ശത്രുക്കളെ അങ്ങനെ മീനാക്ഷി വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് മഹാദേവനെ കാണാൻ ഇട വന്നതെന്നും നോക്കിയാണ് ശിവന്റെ പത്നി ആകേണ്ടി മന്ത്രി മീനാക്ഷി ദേവിയുടെ പിക്ചറൊക്കെ വെച്ചേക്കുന്ന ഫ്രെയിംസ് ഭൂമിയിലെ തന്നെ ഐതിഹ്യത്തിൽ പറയുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും ആഘോഷപ്പെടുന്ന ഈ മധുരയിൽ നടന്ന മീനാക്ഷിയുടെ സുന്ദരേശ വിവാഹം രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഫോട്ടോ. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ഫോട്ടോക്ക് എത്ര രൂപ. ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നു, ആ ക്ഷേത്രത്തിൽ കയറി കമ്മല് വാങ്ങിക്കാനായിട്ട് സെക്യൂരിറ്റി പറഞ്ഞു ജസ്റ്റ് അവിടെ കാണിക്കുന്നതിന് എന്നെ കൊടുക്കാറുണ്ട് പൈസ അമ്പലമൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് കടകളിൽ കയറി ഡ്രസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റിക്ക് പൈസ വേണം, അത് കയറി കാണിച്ചു. പിന്നെ അവിടുത്തെ ഏറ്റവും ജിഗർദണ്ഡ് അത് പല പല സർബത്തും പറഞ്ഞു. അപ്പൊ മധുരയിൽ വരുന്നവർ മറക്കാതെയാണ് ജിഗർദണ്ഡ് അവർ എഴുതിയേക്കുന്നത്. അവിടെ മധുരയുടെ തൊട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കടകളിലായിട്ട് അവൈലബിൾ ആണ് നമുക്ക് ഈ ജിഗർദണ്ഡ. പിന്നെയുള്ള ബൺ പൊറോട്ട ഞങ്ങൾ രാത്രി വന്നതുകൊണ്ട് നമുക്ക് ബൺ പൊറോട്ട കഴിക്കാനായിട്ട് സൈഡിൽ ഇങ്ങനെ അമ്പല ഗോപുരം ചുറ്റുകയാണെങ്കിൽ നമ്മൾ കറങ്ങി അമ്പലത്തിന് ചുറ്റുപാടും വെച്ച് നമ്മൾ അവിടെ എല്ലാ ഗോപുരങ്ങളും കിഴക്ക് പടിഞ്ഞാറ് സൈഡിലേക്ക് വടക്ക് എല്ലാ ഗോപുരങ്ങളും നമ്മൾ പോയി കണ്ടു. കിഴക്കിലെല്ലാം പണിയുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സമയപ്പെട്ടെന്ന് ഭയങ്കര നല്ല വെയിലായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് അമ്പലത്തിൽ കാണാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയും കടകളും
അവിടുത്തെ ക്ഷേത്ര നിർമ്മിതികളും എല്ലാം നമ്മൾ നടന്നു കണ്ടു. അമ്പലത്തിനകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിനകത്ത് കയറണമെങ്കിൽ നമുക്ക് ഫ്രീ പാസ് ഉണ്ട്, 50 പാസ് ഉണ്ട്, 100 VIP പാസ് ഉണ്ട്. ഞങ്ങൾ 100 VIP പാസ് ആണ് എടുത്തത്. പക്ഷേ രാവിലെ അധികം തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈ ഫ്രീ പാസിൽ കയറിയാലും നമുക്ക് ദർശനം നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു ദേവിയെ. എല്ലാം കഴിഞ്ഞ് നമ്മളൊരു മനോഹരമാണ്. ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ പിക്ചറിലൊക്കെ, അതിലും മനോഹരമാണ് നമ്മൾ നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് അമ്പലത്തിനകത്തില്ലല്ലോ, അത് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അമ്പലത്തിനകത്ത് കുളത്തിന്റെ അടുത്തായിട്ട് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരാണ് അടുത്ത് കടയിൽ വരുന്നവരുടെ ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ പൈസ ഓരോ സൈസും ഫ്രെയിം ചെയ്തു വെച്ച് അപ്പൊ അവര് ഫോട്ടോ ആ കുളത്തിന്റെ അവിടെ കൊണ്ടുവന്ന് നമ്മളെ എടുപ്പിക്കും ഫോട്ടോ. ആ കുളത്തിന്റെ അടുത്ത് എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ആ ഗോപുര നടകൾ ദൃശ്യമാണ്. ഒരു ഗോപുരനാടകം കാണുമ്പോ അതിന്റെ പൈസ ആ ഒരു ഫോട്ടോക്ക് 3 രൂപ, അല്ലെങ്കിൽ ഈ 4 ഗോപുര നാടകം കൂടെ കാണുന്ന രീതിയിൽ എടുക്കാൻ 3 രൂപ. അതാണ് നിങ്ങൾ അകത്ത് കയറി ഫോട്ടോ കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ വിഷമിക്കേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫ്രെയിം ചെയ്യേണ്ട, അല്ലാതെ 100 ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ പോയി എന്നുള്ളൊരു ഓർമ്മയ്ക്കും നമുക്ക് വെളിയിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോ എടുത്തെങ്കിലും അകത്തു നിന്ന് ഫോട്ടോ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. പിന്നെ തിരിച്ച് നമ്മൾ സമയത്ത് പോകുകയാണ്, ഇറങ്ങി കാണുന്നത് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മളോട് ഒറ്റച്ചേട്ടൻ ചോദിച്ചവിടെ പോയാണ്. നമ്മളോട് ചോദിക്കുക എവിടെ പോകാത്തേക്ക് പോകാൻ കൊണ്ടുപോയിട്ടത് ബസ് കിട്ടുന്നിടത്തായിട്ട് കൊണ്ടുപോയിട്ടു അമ്പലത്തിൻ്റെ അടുത്ത് ചെയ്ത് കണ്ടുകൊണ്ടുള്ള ബസ്സായിരുന്നു. 200 നമ്മുടെ കാര്യം വാങ്ങിച്ചു. ഇങ്ങനെ പിന്നെ നമ്മൾ മധുരയോട് യാത്ര പറയുകയാണ്. ചറ്റ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ എന്ന് വരുമെന്ന് അറിയത്തില്ല, എന്നെങ്കിലും വരുമായിരിക്കും. ചിലപ്പോൾ ഇനി അടുത്തൊന്നും വരത്തില്ലായിരിക്കും, ചിലപ്പോൾ വന്നില്ലെന്നിരിക്കും. പക്ഷേ ഇനി ഒരിക്കൽ ഒന്നും കൂടെ നല്ല കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ സ്ഥലമൊക്കെ നമുക്ക് കാണാമല്ലോ. ഇപ്പം നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് വന്നതുകൊണ്ട് അമ്പലം മാത്രം കണ്ട് അമ്പലത്തിന് ചുറ്റും ഒന്ന് കണ്ട് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ മധുരയെ പറ്റി പഠിച്ച് അവിടെയൊക്കെ പോകാൻ അവിടെയൊക്കെ യാത്ര ചെയ്യാമെന്നൊക്കെ പഠിച്ച് നമ്മൾ വരും. അങ്ങനെ നമ്മൾ കമ്പം വന്നപ്പോൾ അവിടെ കടകളിലൊക്കെ അവിടെ ബസ് മീനൊക്കെ വറുത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് പിന്നെ കഴിച്ചായിരുന്നു. കമ്പത്തിനുള്ള ബസ്സാണ് പിന്നെ ഇത്. നമ്മൾ കമ്പം വന്നിറങ്ങി, നല്ല ടേസ്റ്റ് കടകളിലും കേട്ടോ. ചിക്കൻ കാണുമ്പോഴേ ചെയ്യുന്നു. പിന്നെ അവർ കിലോഗ്രാം എത്ര ഗ്രാമാണ് അത്? 1 ഗ്രാമിന് 35 രൂപ എന്നുള്ളത് വാങ്ങിച്ചു. ഈ കമ്പം മുന്തിരിപ്പാടവും ഇറങ്ങാനായിട്ട് കൊള്ളാറുണ്ട്. അങ്ങനെ നമ്മൾ തേനിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് കുമ്മളി ബസ്സിനാണ്. കുമ്മളി ബസ് കഴിഞ്ഞിട്ട് കമ്പത്തുനിന്ന് കുമ്മളി ബസ് കഴിഞ്ഞിട്ട് കുമ്മളിക്ക് വന്നു. അപ്പൊ കുമ്മളിന്ന് കഴിഞ്ഞിട്ടുള്ള യാത്രയുടെ വീഡിയോ ഒന്നും നമ്മുടെ ഇല്ല. കാരണം കുമ്മളി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ജസ്റ്റ് കടയിൽ കയറി തേയിലയൊക്കെ ഇവിടെ കുറച്ച് കൊണ്ടുവരും. അങ്ങനെ തേയില വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര മുണ്ടക്കൈ ബസ്സിന് കയറി വരികയാണ്. കാരണം 10 ഡയറക്റ്റ് കിട്ടിയില്ല. ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്തൊരു ഫോട്ടോ ആണ് അടിയിൽ. നമ്മുടെ ഓർമ്മയ്ക്ക് ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിരുന്നു.